എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കാരപ്പമാണ്. ഈ കാരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടിഫിനാണ് രാവിലത്തെ. ഇപ്പോൾ 4 മണിയാണെന്ന് വെച്ചാൽ നമുക്ക് 4 മണിക്ക് ചായക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ട് കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി, നാളികേരം, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഉള്ളി, ജീരകം, വറ്റൽമുളക്, വെളുത്ത ഉള്ളി. ഇത്രയും വെച്ചിട്ടാണ് ചെയ്യണത്. ഇത്രയും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, അതായത് രാവിലെ ഇപ്പോൾ അരിമാവോ നമുക്ക് എന്തെങ്കിലും ഒരു കുറവാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് അരിവെള്ളത്തിലിട്ട് അപ്പം തന്നെ വെള്ളത്തിലിടുക, അപ്പം തന്നെ അരയ്ക്കുക. അതായത് 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ കഷ്ടിച്ചിട്ട് മതി. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ മാവ് കാണാനില്ല. എണിച്ചതും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയ ജോലി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അരി കുതിരുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അരയ്ക്കാനും പറ്റും. ഒഴിച്ച് വെച്ച് കുളിക്കണം മാവ് അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചൂടാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾക്കിത് വേണ്ടത് ഒന്ന് ഫസ്റ്റ് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ അരയ്ക്കാനിടുന്നത് ഒന്ന് നോക്കിക്കോളൂ. പെട്ടെന്ന് തയ്യാറിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ പച്ചരി 1/2 കിലോ എടുത്തിട്ടുണ്ട്. നല്ല കുതിർത്തതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അരി 1 ടീസ്പൂണ്, ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ചെറിയ ഉള്ളി 5-10 എണ്ണം എടുത്തിട്ടുണ്ട്, അതായത് 1 കപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 3 ഇഞ്ചിയാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നാളികേരം, വറ്റൽമുളക്, അത് വീട്ടിൽ എരിവ് എങ്ങനെയാണ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. ഞാനിപ്പോൾ ഇതിൽ 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല, ഇട്ട് ഒഴിച്ചു കൊടുത്തോളൂ. ഉപ്പ് ആവശ്യത്തിനാണ് ഇടേണ്ടത്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ട് പിന്നെ ഇടാം. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അത് അരയ്ക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇങ്ങനെ അരയണം. വെള്ളം കൂടുതലിരുന്ന് പറഞ്ഞ് പേടിക്കട, നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതാണ്. നല്ല വെള്ളം പോലത്തെ മാവാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത കുറച്ച് അരിയും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിലല്ല, നമ്മ ഗ്രൈൻഡറിലാണ് അരക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിത് മൊത്തം എല്ലാം ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പോലെ ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് ചൂടാനും പറ്റും. അപ്പോൾ അടുത്തതും കൂടെ അരച്ച് കഴിഞ്ഞ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ ടൈറ്റ് ആയാൽ പോലും ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കണം. എന്നാലേ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ, നമുക്ക് ചുടുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി പെട്ടെന്ന് നമ്മൾക്കിത് ചുട്ടെടുക്കാനാണ്. ഇതിന് കറി ആവശ്യമേ ഇല്ല. നമുക്ക് ഇഡ്ഡലിപ്പൊടിയോ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ചട്നിയും നിർബന്ധമില്ല, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടിയാണ് ഇതിന് അടിപൊളിയായിരിക്കുക. അപ്പോൾ നമ്മൾക്കിതിൽ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കാരപ്പ എങ്ങനെ ചുടണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോലെ ആയിരിക്കണം മാവ്. മുകളിൽ ലേശം എണ്ണയൊന്ന് തൂവിക്കൊടുക്കാം. അത് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല, മൂടി വയ്ക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഈസിയായി മറിക്കാൻ കിട്ടുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുക, അത്ര ഈസിയാണ്. ഇതാ അപ്പം ഇതും കൂടെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബാബുവോ, നമ്മുടെ കാരപ്പം റെഡി ആയിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. രാവിലെ കഴിക്കണ കാരപ്പം അടിപൊളിയായിരിക്കും. രാവിലെ ഇങ്ങനെ ഉറങ്ങി അടിച്ചു ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ എന്തായാലും ഒരു കാരപ്പമല്ലേ, ഒരു ബ്ലോഗ് ആക്കാൻ വേണ്ടി അങ്ങനെ വന്നൂലേ. എന്തായാലും കിടക്കാച്ചി കാരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കാരപ്പം കഴിക്കുന്നതിന് മുമ്പേ ഈ കാരപ്പം, കാരപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങള് തമിഴ്നാട്ടിലൊക്കെ
ഈ കാരെന്നാണതിന് പറയാ, എരുവപ്പം പറയാൻ പറ്റില്ലല്ലോ, അപ്പോ കാരപ്പം എന്നാണ് അതിന് പറയാ. തമിഴ്നാട്ടില് ഇതിൽ പറയണതാണ്. തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ അധികം ഉണ്ടാക്കണം. അതായത് കാരമിച്ചറ്, കാരത്തിന്റെ പറ്റിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് അതുപോലെ തന്നെ ഒന്ന് ചേർത്തിട്ട് ഞാനപ്പോ കാരപ്പം ഉണ്ടാക്കി. എന്തായാലും കാരപ്പം എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പെട്ടെന്ന് അതുപോലെ ഫീൽ ചെയ്യും. പക്ഷെ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരം പറഞ്ഞ എരിവ് തന്നെയാണ് നമ്മളെ എരിവുള്ളൊരു അപ്പം ഉണ്ടാക്കുന്നത്. അത് തമിഴില് പറയണത് ഇങ്ങനെയാണ്, മുളകപ്പം എരിവപ്പം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ കാരപ്പം തമിഴ്നാട് സ്റ്റൈൽ തന്നെയാണ് ഫുഡ്. അപ്പൊ എന്നാലും സംഭവം കിടുക്കാച്ചിട്ട് കാണുമ്പോൾ ചെറുവി ഒക്കെ അടിപൊളിയുണ്ട്. മുളകിന്റെ ഈ കപ്പല മുളകിന്റെ ഒക്കെ കണ്ടില്ലേ പീസുകൾ ഇങ്ങനെ കാണുമ്പോ. ഇതിനെ ചേർത്ത് കഴിക്കേണ്ടത് പൊടിയാണ്. പൊടിയാണ് പൊടി, മുട്ടക്കറി, പിന്നെ എന്താ പറയാ, ചിക്കൻ കറി, ഇതൊക്കെ കഴിക്കാം. എല്ലാ കറികളും ഇതിന് ചേരില്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ ചേരുന്നത് നമ്മുടെ ഈ കിടുകാച്ചി പൊടി, ഇഡലിപ്പൊടിയാണ്. ഇഡലിപ്പൊടി എന്ന് പറയുമ്പോൾ പറയാൻ ഒരുപാടുകളുണ്ട് നമുക്ക്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന് ലിങ്കൊക്കെ താഴെ ഇടും. ഇഡലിപ്പൊടി ഉണ്ടാക്കി സൂപ്പറാണ്, എല്ലാത്തിനൊപ്പം കഴിക്കാം. ഇഡലി, ദോശ, ചപ്പാത്തി, പറവ്, എല്ലാത്തിനും കൂടിയും. അതുപോലെ ചേർച്ചയുള്ള ഒരു അപ്പത്തിന്റെ കൂടെയാണ് ഇനി കഴിക്കാൻ പോണത്. കാരപ്പം, കാരപ്പം കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. അപ്പൊ നമ്മൾ ഈ കാരപ്പത്തിനെ ഇങ്ങനെ നുള്ളിയെടുക്കുക. നല്ല സോഫ്റ്റ് ആണ്, നല്ല നൈസാണ്, കാണാൻ ലുക്കാണ്, നല്ല ഭംഗിയാണ്. എന്നിട്ട് ഈ പൊടിയിലെന്ന് മുക്കിയിട്ട് എങ്ങനെയുണ്ട് ബാബു, അപ്പത്തിലെ എരിവും പൊടിയിലെ എരിവൊക്കെ ആവുമ്പോ നല്ലൊരു കാരം തന്നെ ഫീൽ ചെയ്യുന്നു. അടിപൊളി കാരപ്പം, കാരപ്പം, കാരപ്പം. അപ്പൊ എന്തായാലും സംഭവം കിടുക്കിയുണ്ട്. ഇതിന് കറി വേണ്ട, കണ്ട കാരപ്പത്തിന് കറി ആക്കും. വെറുതെ തിന്നാനും നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്, അടിപൊളി സോഫ്റ്റ് സാധനം, നല്ല നൈസ് അല്ലേ. കഴിക്കാനൊക്കെ അടിപൊളിയുണ്ട്. എല്ലാവരും ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്യണം നിർബന്ധമായിട്ട്. തമിഴ്നാട് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. അത്ര നാച്ചുറൽ ആയിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, രാവിലെ എടുത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി. ഇതും ചെയ്യണ്ട, വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് നേരം വെക്കണ്ട, അരക്കാ ഉണ്ടാക്കുക. ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മാവ് ഒരുപാട് പുളിക്കാൻ വെക്കലോ അങ്ങനെ ഒന്നും അരക്കണു. ലൈവായിട്ട് അപ്പൊ തന്നെ ദോശ പരക്കുന്നു, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നു, സൂപ്പർ ആയിട്ട് കഴിക്കണം. വെള്ളത്തിലിടാനും കൂടി കൂടുതൽ നേരം വേണ്ട ബാബു. എന്താണറിയോ, അത്രയും പെട്ടെന്ന് നമുക്കിടാ, അരമണിക്കൂർ അല്ലെങ്കിൽ അതൊന്നും കമ്മിയായാലും മതി. നല്ലോണം ഒന്ന് അരച്ചെടുത്താ മതി, അത്രേ ഉള്ളു. എളുപ്പ പണി. അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കുക. ഇഡ്ലി മാവില്ല, അല്ലെങ്കിൽ മൈദാ മാവില്ല, അതില്ല എന്നൊന്നുമില്ല, പച്ചരി മാത്രം ഉണ്ടായിരുന്നു. നീട്ടി 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 ഇത് എന്തോ ഒരു 10-15 മിനിറ്റ് ആക്കുന്നുണ്ട്. ആകെ 8 മിനിറ്റ് ആളുകൾ കാണണ്ട അല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാരും ഇതുപോലെ കണ്ട്, ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പുഷ്പമ്മനെ അറിയിക്കുക. സന്തോഷവും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടം കൊടുക്കുക. എന്നാലേ കിടുക്കാച്ച് വീഡിയോ അടുത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ.